ക്ലാസ് അപ്പൊ നമ്മുടെ എക്സാമിനെ ആയിട്ട് ഈ ഒരു ഓണം ആയിട്ട് ചോദിക്കാൻ ഉള്ള ഒരു ആണ് സ്പീച്ച് എന്നുള്ളത് അപ്പൊ നമ്മുടെ dreams എന്നുള്ള ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റൻ തന്നെയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പൊ എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതേണ്ടത് അതിന്റെ ഫോമാറ്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യൊക്കെ നമുക്ക് നോക്കിയാലോ അപ്പൊ സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ ആരാധകരി ശാന്തരാകുലേ അപ്പൊ നമ്മുടെ ടൊവിനോ ഒക്കെ പറഞ്ഞ പോലെ ഒരു നല്ല ഓഡിയൻസിനോട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ സ്പീച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു പ്രസംഗം എഴുതുമ്പോ അല്ലെങ്കിൽ സ്പീച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാ നോക്കാം അപ്പൊ ആ ഒരു സ്പീച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സല്യൂട്ടേഷൻ വേണം ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക് ബോഡി ഓഫ് ദ സ്പീച്ച് കൺക്ലൂഷൻ അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ടാണ് നോക്കാം അല്ലെ അപ്പൊ ഫസ്റ്റ് എന്താണ് നമ്മുടെ സല്യൂട്ടേഷൻ ആണ് സല്യൂട്ട് ചെയ്യാനാണോ അല്ല സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് ടോവിന് പറയുന്നുണ്ട് അല്ലെ ആരാധകരെ ശാന്തിരാഘുവിൻ പറയുന്നുണ്ട് അപ്പൊ ആരാധകരെ ആണ് നമ്മളെ ആര് ഗ്രീറ്റ് ചെയ്യുന്നത് ടോവിനെ ഗ്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ആരാണോ നമ്മുടെ ഓഡിയൻസ് അവരെ ഗ്രീറ്റ് ചെയ്യുന്ന അവരെ ഒന്ന് ആ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കാണുകയാണെങ്കിൽ പറയാറില്ലേ അതുപോലെ ആ ഒരു ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്തുപറയുക സല്യൂട്ടേഷൻ എന്നുള്ളത് പറയാ ഓക്കെ അപ്പൊ സല്യൂട്ടേഷൻ മറക്കണ്ട എന്താണ് സല്യൂട്ടേഷൻ വേണം അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് സല്യൂട്ടേഷനിൽ കൊടുക്കാൻ പറ്റുക ആ സ്പീച്ച് അറ്റ് സ്കൂൾ സ്കൂളിൽ ഒരു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എവറി വൺ ഡിയർ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ വേണ്ടി അപ്പൊ സ്കൂളിലാണെങ്കിൽ നമ്മുടെ റെസ്പെക്ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇഫ് ദർ ആർ ഗസ്റ്റ്സ് ഓഫ് ഓണർ എന്ന് വെച്ചാൽ അവിടെ ആ വലിയ വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ട് ഓക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് വല്ല ഉദ്ഘാടനവും അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വേണം ഫസ്റ്റ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയാ ഓണറബിൾ ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദ ഡയസ് എന്ന് പറയാം അല്ലെ വേദിയില് പുറത്തുമിരിക്കുന്ന ഡയസ് എന്ന് പറഞ്ഞാൽ എന്താണ് വേദിയാണ് അപ്പൊ വേദിയിലും പുറത്തുമിരിക്കുന്ന ഓണറബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ഡിഗ്നിറ്ററീസ് ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശിഷ്ട വ്യക്തികൾ വ്യക്തികളെയാണ് നമ്മൾ എന്തു പറയാ നമ്മള് ഡിഗ്നിറ്ററീസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ വേദിയിലും ഇരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ ബഹുമാന്യരായ വ്യക്തികളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോർമൽ ആയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ സ്പീച്ച് നടത്തുകയാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ സല്യൂട്ടേഷൻ ക്ലിയർ ആണല്ലോ സ്കൂളിലാണെങ്കിൽ ആണെങ്കിൽ റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഒരു വേദിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലേഡീസ് ആൻഡ് ജെൻറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഒരു സിനിമയിലൊക്കെ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ടോപ്പിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പരിചയപ്പെടുത്തല്ലേ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നത് അത് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഇൻട്രോഡ്യൂസിങ് ദ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ് ഏതെങ്കിലും ഒരു ഡേനെ പറ്റിയിട്ടാണ് നമ്മൾ സ്പീച്ച് എഴുതാൻ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഡേന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാന്ധി ജയന്തിനെ പറ്റിയിട്ട് നമ്മളോട് ഒരു സ്പീച്ച് എഴുതാൻ പറയുകയാണ് അപ്പം നമുക്ക് എന്ത് തുടങ്ങാം യെസ് ടുഡേ ഐ എം ഹിയർ ടു സ്പീക്ക് അബൌട്ട് ഗാന്ധി ജയന്തി ആൻഡ് ഗാന്ധി ജയന്തി ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ യെസ് ബർത്ത് ഡേ ഓഫ് ആരാണ് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി എന്നൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഒക്ടോബർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്പീച്ച് ഇങ്ങനെ കൊണ്ടുപോകാം അല്ലെ അപ്പൊ എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ സ്പീച്ച് നടത്തുന്നത് ആ ഒരു ടോപ്പിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം പരിചയപ്പെടുത്താം റെഡി ആൻഡ് ദ റെലവൻസ് ഓഫ് യുവർ ടോപ്പിക് നമ്മുടെ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസിങ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ And then അടുത്തതാണ് നമ്മുടെ ബോഡി അല്ലെ ബോഡി ഓഫ് ദ സ്പീച്ച് എന്ന് പറയുന്നത് ഈ ഒരു ബോഡി ഓഫ് ദ സ്പീച്ചിലാണ് നമുക്ക് നമ്മുടെ കുറെ സബ് സബ് ടോപ്പിക്സ് ഒക്കെ ഇപ്പൊ ഗാന്ധി ജയന്തിയെ പറ്റി പറഞ്ഞു നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തു ഇതാണ് ഗാന്ധി ജയന്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതാണ് ഗാന്ധി ജയന്തിന്റെ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാന്ധിജിയുടെ അഹിംസേനെ പറ്റിയിട്ടും അതുപോലെ സ്ത്രീകളോടുള്ള ആ ഒരു ആദരവിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേയില് അദ്ദേഹം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒരുപാട് സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ബോഡി പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ ഓരോരോ പാരഗ്രാഫായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും ബോഡി പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ഓക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്ത് ചെയ്യുക ആ ഡീറ്റെയിൽ ചെയ്ത് പറയാം ആൻഡ് എസ്റ്റാബ്ലിഷ് യുവർ പോയിന്റ് യൂസിങ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പോയിന്റ്സ് എക്സാമ്പിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസോ ഇനി വലിയ വലിയ ആൾക്കാര് പറഞ്ഞ കോട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നിങ്ങക്ക് നിങ്ങളുടെ സ്പീച്ചിനെ അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ സോ ഇതൊന്നും നെസസറി അല്ല റെവലവെന്റ് കോഡ്സ് ഒക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് പക്ഷെ കോഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം ഇപ്പൊ ഗാന്ധിജിനെ പറ്റിയിട്ട് എന്തായാലും ഒരു സ്പീച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഗാന്ധിജി പറഞ്ഞ വലിയ വലിയ വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക ഇനിയിപ്പോൾ അത് അവിടെ ഉപകാരപ്പെട്ടില്ലെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള എവിടെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അങ്ങനെ എന്ത് ചെയ്യ ഒരു കോഡ്സ് ഒക്കെ നിങ്ങക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓഡിയൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ എന്ത് സംഭവിച്ചു ഇങ്ങനെയൊക്കെ സ്പീച്ചുകൾ നിങ്ങൾ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇങ്ങനെ question ചോദിക്കുന്നത് പോലെ കാണാറുണ്ട് അല്ലേ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് വേണേൽ എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് question ഒക്കെ അടിച്ചുവിടാം ഓക്കെ എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്ക് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അടിച്ചുവിടാൻ വേണ്ടി പറ്റും ഇതൊന്നും നെസസറി അല്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബോഡി പാരഗ്രാഫിൽ ഒരുപാട് സബ് ടോപ്പിക്സുകൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിനെ റിലേറ്റായിട്ടുള്ള ആയിട്ടുള്ള കുറേ കുറേ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും റെഡി ഇനി അടുത്ത ആളാണ് ചാച്ചാ ബൈ ബൈ ഓക്കെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവുകയല്ലേ അപ്പൊ കൺക്ലൂഷനാണ് അടുത്താൾ അല്ലെ അപ്പൊ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം കൺക്ലൂഡ് ചെയ്യണം അല്ലേ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ കേട്ടവർക്കും പോലട ഇടിക്കും പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കും പോലെ ഇടിക്കും അപ്പൊ അവൾ എന്ത് ചെയ്യണം അത് കൺക്ലൂഡ് ചെയ്യണം ചാറ്റാ ബൈ ബൈ സി യു പറഞ്ഞു പോകണം അല്ലെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഒന്നോ രണ്ടോ ലൈനിൽ സമ്മ സമ്മിങ് അപ്പ് ദ ഐഡിയാസ് അല്ലേ ഇതുവരെ പറഞ്ഞ ഐഡിയ ഒക്കെ ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം ഓഡിയൻസിനെ എന്ത് ചെയ്യണം ടാങ്ക് ചെയ്യണം നന്ദി നമസ്കാരം എന്ന് നമ്മൾ പറയണം അപ്പോൾ എല്ലാ ഐഡിയും ഇതുവരെ പറഞ്ഞ ഐഡിയാസ് ഒക്കെ ഒന്നോ രണ്ടോ സെന്റൻസിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓഡിയൻസിനെ താങ്ക് ചെയ്യണം അപ്പൊ ഈ ഒരു കൺക്ലൂഷൻ ആ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് വേർഡ്സ് ഈ ഒരു ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇൻ കൺക്ലൂഷൻ അല്ലെങ്കിൽ ടു സം അപ്പ് ഇൻ ഇൻക്ലോസിങ് ആസ് വി കം ടു ദ അങ്ങനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവസാനിപ്പിക്കുകയാണെങ്കിൽ ടു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അപ്പം ഈ വെറൈറ്റി ഓഫ് ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ടീച്ചർ വിചാരിക്കുമ്പോൾ എൻ്റെ കുട്ടി അടിപൊളിയാണ് എന്തൊക്കെ ഫ്രേസുകളാണ് അവനറിയുന്നത് ഇത്രയൊക്കെ അവൻ അറിയുന്നൊക്കെ വിചാരിക്കാം അപ്പം കുറേ മാർക്ക് കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെയുള്ള ഫ്രേസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് റെഡി ഇനി നമ്മളിതാ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധി ജയന്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നോൺ വയലൻസിനെ പറ്റിയിട്ട് ഇതുപോലെയൊക്കെ ഗാന്ധിജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് യു ഗെറ്റ് അൻ ഓപ്പർച്യൂണിറ്റി ടു ഡെലിവർ എ സ്പീച്ച് അറ്റ് ദ സ്കൂൾ അസംബ്ലി ഓൺ ഗാന്ധി ജയന്തി അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റൻ എന്താ ആ നിങ്ങൾക്ക് ഗാന്ധി ജയന്തിക്ക് ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണ് യെസ് മാസ് ഒരു അവസരം കിട്ടുകയാണ് സ്കൂളിൽ അടിപൊളിയായിട്ട് ഗാന്ധി ജയന്തിക്ക് സ്പീച്ച് പറയാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ഹൗ വിൽ യു പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് അപ്പൊ നിങ്ങൾ ചിലര് വിചാരിക്കും സ്ക്രിപ്റ്റ് എഴുതാനാണല്ലോ പറഞ്ഞത് അല്ല ഇവിടെ സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ സ്പീച്ച് എഴുതാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ കൺഫ്യൂഷൻ വേണ്ട സ്പീച്ച് എഴുതാൻ തന്നെയാണ് സോ ലെറ്റ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് ഹൈലൈറ്റിംഗ് ഗാന്ധിജീസ് ഐഡിയ ഓഫ് നോൺ വയലൻസ് അഡ്മിറേഷൻ ഓഫ് ദിമൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ഹെസ് കോൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എക്സെട്ര ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടെക്സ്റ്റ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ ആ ഒരു അതിൽ എന്തൊക്കെയാണ് നമ്മുടെ ഗാന്ധിജി പറഞ്ഞതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നോൺ വയലൻസിനെ വച്ച് എന്താ പറഞ്ഞത് ആ സ്ത്രീകളെ എങ്ങനെയാണ് അവർ അഡ്മയർ ചെയ്യുന്നത് ആൻഡ് ഗാന്ധിജിയുടെ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ആൻഡ് ക്വസ്റ്റനിൽ തന്നെ നമുക്ക് ഈ സബ് ടോപ്പിക്സ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്പീച്ച് ഉണ്ടാക്കാൻ അപ്പോൾ മിസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു സ്പീച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് പഠിച്ചു വെച്ച് പോവാട്ടോ അപ്പം ഇത്രയൊന്നും എഴുതണമെന്നില്ല പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് കുറച്ചധികം പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് കോയിൻസ് ഒരു കുറച്ചേ ഉള്ളൂ പക്ഷെ നമ്മൾ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം മിസ് ആൻസർ വായിക്കാം റെഡി ആൻഡ് ഗുഡ് മോർണിംഗ് എവ്രി വൺ ഓക്കെ ഗുഡ് മോർണിംഗ് എവ്രി വൺ ഓണറബിൾ പ്രിൻസിപ്പൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ സ്കൂളിലാണല്ലോ നമുക്ക് എന്ത് ചെയ്യണം ആ റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ഓണറബിൾ പ്രിൻസിപ്പൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് അവരെ ഗ്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്പീച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ ടുഡേ വി ഗ്യാതർ ടു സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി ദ ബേർത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാ ഗാന്ധി അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാണ് ഗ്യാദർ ചെയ്തിട്ടുള്ളത് ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞു ചേരാ അല്ലെങ്കിൽ കൂടി ചേരാ ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ഗാദർ ചെയ്യുക എന്ന് പറയാം നമ്മൾ ഗാന്ധി ജയന്തി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഗാന്ധി ജയന്തി ആഘോഷിക്കാനാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ദ ബേർത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ബേർത്ത് ആനിവേഴ്സറി ആയിട്ടുള്ള ജന്മദിനമായിട്ടുള്ള അല്ലെങ്കിൽ ആ ജന്മ ആ ഒരു ബേർത്ത് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ആൻഡ് ദ ഫാദർ ഓഫ് അവർ നേഷൻ അല്ലെ നമ്മുടെ ആ നേഷന്റെ രാഷ്ട്രപിതാവാണ് ആര് നമ്മുടെ ഗാന്ധിജി ആൻഡ് ഓൺ ദി സ്പെഷ്യൽ ഒക്കേഷൻ ഐ വാണ്ട് ടു റിമൈൻഡ് ഓഫ് ഗാന്ധിജി പവർഫുൾ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് ഹസ് യുണീക് വിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എടാ മക്കൾ ഒന്ന് നോക്കിക്കെ ഈ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ ഈ ഒരു ദിവസം ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വിചാരിക്കുകയാണ് എന്തൊക്കെ ഗാന്ധിജീസ് പവർഫുൾ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് അല്ലെ നോൺ വയലൻസിനെ പറ്റിയിട്ടുള്ള ഗാന്ധിജിയുടെ മെസ്സേജ് അത് നമ്മുടെ ആൻഡ് ഫോർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സ് അത് നമ്മുടെ ക്വസ്റ്റിനില്ലേ ആൻഡ് ഹാസ് യുണീക് വിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് അപ്പൊ ഇതൊക്കെ എന്തുണ്ട് നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യ സോ മഹാത്മാ ഗാന്ധി ഓൾസോ നോൺ ബാപ്പു ബിലീവ് സ്ട്രോങ് ഇൻ ദ പവർ ഓഫ് നോൺ വയലൻസ് ഓർ അഹിംസ നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട് ആ നോൺ വയലൻസിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാളാണ് അഹിംസ എന്നും പറയും ഹി ടോട്ട് അസ് ദാറ്റ് റിയൽ സ്ട്രെങ്ത് ലൈസ് ഇൻ ദ എബിലിറ്റി ടു ലവ് ആൻഡ് അപ്പൊ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പഠിപ്പിച്ചത് ദ റിയൽ സ്ട്രെങ്ത് ലൈസ് ഇൻ ദ എബിലിറ്റി ടു ലവ് ആൻഡ് ഫോഗ്യ സ്നേഹിക്കുന്നതെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ക്ഷമിക്കുക അല്ലേ ക്ഷമിക്കുക ക്ഷമിക്കുന്നതിലുമൊക്കെയാണ് നമ്മുടെ റിയൽ സ്ട്രെങ്ത് ഉള്ളത് ശരിക്കുമുള്ള നമ്മുടെ ആ ഒരു ശക്തി കിടക്കുന്നത് എവിടെയാ അടികൂടുന്നതിലാണോ ഓക്കെ റാദർ ദാൻ ടു ഫൈറ്റ് ആൻഡ് ഹേർട്ട് മറ്റുള്ളവരെ അവിടെ ഫൈറ്റ് ചെയ്യുന്നതിലും ഹേർട്ട് ചെയ്യാം ദ്രോഹിക്കുന്നതിലും ഒക്കെ ആണോ നമ്മുടെ റിയൽ സ്ട്രെങ്ത് ഉള്ളത് അല്ല നമ്മുടെ റിയൽ സ്ട്രെങ്ത് ഉള്ളത് സ്നേഹിക്കാനും അതുപോലെ ക്ഷമിക്കാനും ഉള്ള ഒരു കഴിവിലൊക്കെയാണ്

പ്രസ്ഥാനങ്ങളും അല്ലെ നോൺ വയലന്റ് മൂവ്മെന്റും വർ ക്രൂഷ്യൽ ഇൻ അവർ സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് റൂളിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ആളാണ് ആര് നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ ഗാന്ധിജി ഓക്കെ അപ്പൊ അങ്ങനെ അഹിംസ പറഞ്ഞു അദ്ദേഹം എന്ത് നടത്തുന്നുണ്ട് യെസ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളിലൂടെ ആണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നോൺ വയലൻസിനെ പറ്റിയിട്ടും വിമണിനെ പറ്റിയിട്ടും നമുക്ക് ഓരോ പാരഗ്രാഫ് ആയിട്ട് സബ് ടോപ്പിക്സ് ആയിട്ട് പറയാം ബൈ ഹിസ് പാത്ത് ഓഫ് നോൺ വയലൻസ് വി റിസോൾവ് കോൺഫ്ലിക്ട്സ് ആൻഡ് ബ്രിങ് അബൌട്ട് ചേഞ്ച് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ നോൺ വയലൻസിന്റെ പാത പിന്തുടരാണെങ്കിൽ അല്ലെ ഫോളോ ചെയ്യാണെങ്കിൽ വി ൻ റിസോൾവ് കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാം ഓക്കെ പരിഹരിക്കാം പരിഹരിക്കുക

പ്രശ്നമൊന്നുമില്ലാതെ അവിടെ ചേഞ്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഗാന്ധിജി ഓൾസോ ഹാഡ് ഇമ്മൻസ് അഡ്മിറേഷൻ ഫോർ ദ വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ഹു പ്ലേഡ് ക്രൂഷ്യൽ റോൾ ഇൻ അവർ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് അതുപോലെ തന്നെ ഗാന്ധിജിക്ക് എന്തുണ്ടായിരുന്നു ആ നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ സ്വാതന്ത്ര്യ സമരത്തില് വലിയ പങ്ക് വഹിച്ചിരുന്ന ആ ഒരു സ്ത്രീകളെ അല്ലെ ആ ഒരു ഫ്രീഡം ഫൈറ്റേഴ്സിനോട് ഭയങ്കര ഒരു അഡ്മിറേഷൻ ഒരു ബഹുമാനം ഒരു ആരാധനയ്ക്ക് ഉണ്ടായിരുന്നു ആൻഡ് ഹി കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ അവരുടെ കറേജ് ധൈര്യം അല്ലെ കറേജ് ധൈര്യം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ദൃഢനിശ്ചയം എല്ലാ കാര്യങ്ങളും നല്ല കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി ചെയ്യാനുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിന് ആ ഒരു കോൺഫിഡൻസിനെയാണ് നമ്മൾ ഡിറ്റർമിനേഷൻ എന്ന് പറയാം കോൺഫിഡൻസ് അല്ല ദൃഢനിശ്ചയം റെഡി ഓക്കെ അപ്പൊ ഡിറ്റർമിനേഷനും ഒക്കെ അദ്ദേഹം ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്നു ആൻഡ് വിമൺ ലൈക് സരോജിനി നായിഡു കസ്തൂർബ ഗാന്ധി ആൻഡ് അരുണാസഫ് അലി ഇതൊക്കെ വെറുതെ ആലോചിച്ച് വയ്ക്കാം ഓക്കെ ആരൊക്കെയാണ് സരോജിനി നായിഡു കസ്തൂർബാ ഗാന്ധി അരുടെ അസഫലിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് മൂന്ന് പേര് പഠിക്കാം അപ്പൊ ഇവരൊക്കെ എന്താണ് ഫ്രീഡം ഫൈറ്റ് മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ സ്ത്രീകളാണ് അല്ലെസ്ലി ടയോലെസ്ലി അലോങ് സൈഡ് ഗാന്ധിജി ഗാന്ധിജിന്റെ കൂടെ ആ വളരെ ടയർലെസ് ആയിട്ട് അല്ലേ ഒരു ക്ഷീണമില്ലാതെ തളരാതെ ആ പിടിച്ചുനിന്ന് നമ്മുടെ സ്വന്തം നമുക്ക് നേടിയെടുത്ത ആൾക്കാരാണ് ആൻഡ് ഷോയിങ് ദാറ്റ് ദ ഫൈറ്റ് ഫോർ ഫ്രീഡം വാസ് നോട്ട് ലിമിറ്റഡ് ടു മെന്നലോൺ ഇതൊക്കെ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഒരു ഫ്രീഡത്തിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രതികരിക്കുക പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അതിലൊക്കെ സ്ത്രീകൾക്കും പങ്കുണ്ടെന്നാണ് കാണിച്ചു തരുന്നത് ആൻഡ് ഗാന്ധിജി ഐഡിയ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫ്രീഡം ഫ്രം ഫോറിൻ റൂൾ ഇനി ഗാന്ധിജിയെ ഐഡിയ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ട് ഗാന്ധിജിയുടെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇനി നമ്മൾ പറയുന്നത് വാസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫ്രീഡം ഫ്രം ഫോറിൻ റൂൾ ഫോറിൻ റൂളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിദേശ ഭരണത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള ആ ഒരു ഫ്രീഡം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഐഡിയ ഓഫ് ഇൻഡിപെൻഡൻസ് ഹി എൻവിഷൻ എ കൺട്രി വേർഡ് എവ്രി വൺ ലിവ്ഡ് ഇൻ ഹൗ മെനി വിത്ത് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത് എൻവിഷൻ ചെയ്യാന്ന് പറഞ്ഞ വിഭാവനം ചെയ്യാം ഈ വിഭാവനം ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പോസിബിലിറ്റിനെ കാണാം ഓക്കെ ഫ്യൂച്ചർ നമ്മളെ ആന്റി എന്നൊക്കെ പറയാറില്ലേ അതുപോലെ പോസിബിലിറ്റീനെ കാണുന്നതിനാണ് എന്ത് ചെയ്യുന്നത് എൻവിഷൻ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഹാമണി ഹോ മണി എന്ന് പറഞ്ഞാൽ എന്താ ഐക്യം ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ആര് വിഭാവനം ചെയ്തത് നമ്മളെ ഗാന്ധിജി വിഭാവനം ചെയ്തത് വിത്ത് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈക്വൽ റൈറ്റ്സ് തുല്യ അവകാശത്തോടെയും ഓപ്പർച്യൂണിറ്റി തുല്യ അവസരങ്ങളോടും കൂടി എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ആര് വിഭാവനം ചെയ്ത രാജ്യം നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്ത രാജ്യം ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു വർക്ക് ടുവേർഡ് മേക്കിംഗ് ഇറ്റ് റിയാലിറ്റി ഈ ഒരു വിഷൻ ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഇന്നത്തെ കാലത്തും എന്ത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആൻഡ് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് ടു വർക്ക് ടുവേർഡ്

അപ്പൊ ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ബോഡി പാരഗ്രാഫിൽ സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മളെ ആ ഒരു ക്വസ്റ്റ്യ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇൻ കൺക്ലൂഷൻ ലെറ്റസ് റിമെമ്പർ ആൻഡ് ഓണർ ഗാന്ധിജിസ് ടീച്ചിങ് ഓഫ് നോൺ വയലൻസ് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ഗാന്ധിജി പഠിപ്പിച്ചിട്ടുള്ള അഹിംസനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഒരു നിമിഷം ഓർക്കാം ആൻഡ് ആസ്റ്റുഡൻസ് വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദിസ് വിഷൻ ബീങ്ങ് ബൈ ബീങ് കൈൻഡ് റെസ്പെക്ട് ഫുൾ ആൻഡ് ഫെയർ ടു എവ്രി വൺ അറൌണ്ട് അപ്പോ വിദ്യാർത്ഥികളായ നമുക്ക് എന്ത് ചെയ്യാം വി ക്യാൻ കോൺട്രിബ്യൂട്ട് അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സംഭാവന ചെയ്യാം കോൺട്രിബ്യൂട്ട് ടു ദിസ് വിഷൻ ബൈ ബീങ് കൈൻഡ് കൈൻഡ് കൈൻഡായിക്കൊണ്ട് അല്ലെ ദയ ആയിക്കൊണ്ട് റെസ്പെക്ട്ഫുൾ എല്ലാരോടും ബഹുമാനം കാണിച്ചും തിരിച്ച് ബഹുമാനം വാങ്ങിച്ചും ഒക്കെ ആൻഡ് ഫെയർ ടു എവ്രി വൺ അറൗണ്ട് ചുറ്റുമുള്ളവരോട് ഫെയർ ആയിട്ട് ന്യായമായിട്ട് പെരുമാറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സ്റ്റുഡൻറ് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിക്ക് നമ്മുടെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റും ആൻഡ് താങ്ക് യു ആൾ ഫോർ ലിസണിങ് ജയ് ഹിന്ദ് അപ്പൊ ഗാന്ധിജിയുടെയും ഗാന്ധിജിയുടെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആ ഒരു ജയ്ഹിന്ദ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ താങ്ക് യു ആൾ ഫോർ ലിസ്നിങ് ജയ് ഹിന്ദെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നമ്മുടെ സ്പീച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സ്പീച്ചിൽ നമ്മൾ നോക്കേണ്ട കാര്യം അപ്പൊ എന്തായാലും ഇത് എക്സാമിന് പഠിച്ചു വെക്കാം ഈയൊരു ഫോർമാറ്റ് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഉള്ളൊരു ആണ് അപ്പൊ ഇതുപോലെ എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സായിട്ട് ഇനി വരുന്നതാണ്